ഇരുമ്പിന്റെ ചട്ടി പെട്ടെന്ന് ഇങ്ങനെ മയക്കിയെടുക്കാൻ നമുക്ക് നോക്കാം. എല്ലാരും വീട്ടിലുണ്ടാകുമല്ലോ ഇതുപോലത്തെ ഇരുമ്പിന്റെ ചട്ടി. പണ്ടൊക്കെ നമ്മൾ 4 ദിവസം 5 ദിവസം എണ്ണ പുരട്ടി വെയിലത്തൊക്കെ വെച്ചും കൊണ്ടാണല്ലോ ഇത് മയക്കിയെടുക്കല്. അപ്പൊ ഒരു ദിവസം കൊണ്ട് തന്നെ പെട്ടെന്ന് ഇത് എങ്ങനെ മയക്കിയെടുക്കുന്നത് നമുക്ക് വീഡിയോ കണ്ടു നോക്കാം. ഞാൻ ഈ ഇരുമ്പിന്റെ ചട്ടി 1/4 ഭാഗം കഞ്ഞിവെള്ളം ഒഴിച്ച് കൊടുക്കുകയാണ് കേട്ടോ. തിളച്ച കഞ്ഞിവെള്ളമാണ്, നമ്മൾ ചോറ് ഊറ്റുമല്ലോ, അപ്പൊ ചോറ് ഊറ്റിയെടുത്ത കഞ്ഞിവെള്ളമാണ് ഒഴിച്ച് കൊടുക്കേണ്ടത്. 1/4 ഭാഗം ഇത്രയും മതി. ഇത് ഗ്യാസിലേക്ക് വെച്ച് കൊടുക്കാം. നല്ലതുപോലെ വെട്ടി തിളച്ച് കിട്ടുന്നുണ്ട്. ഇങ്ങനെ 10 മിനിറ്റ് ഇരിക്കണം. തീ സിമ്മിലാക്കി കൊടുക്കണം. 10 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തീ ഓഫ് ചെയ്യണം. തണുത്തതിന് ശേഷം ഈ വെള്ളം ഒഴിച്ച് കൊടുക്കാം. കഞ്ഞിവെള്ളം ഒഴിച്ച് നല്ലതുപോലെ സോപ്പിട്ട് കഴുകി എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് ഒരു അല്പം വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ശേഷം ഇതിലേക്ക് ഒരു സവോളന്റെ ചെറിയ കഷ്ണം അരിഞ്ഞെടുത്തിട്ടുണ്ട്. ഇതിലേക്കിട്ട് ഗ്യാസിലേക്ക് വെച്ച് നല്ലതുപോലെ വഴറ്റി കൊടുക്കാം. സവോള നല്ലതുപോലെ ബ്രൗൺ കളറാവുന്നത് വരെ വഴറ്റി കൊടുക്കണം കേട്ടോ. അപ്പോഴാണ് ഈ കറവിലേക്ക് പോന്ന് കിട്ടുള്ളൂ. എല്ലാ ഭാഗത്തേക്കും ഒന്ന് ആക്കി കൊടുക്കണം. ഇത് പോരാ. ഫ്ലെയിം കുറക്കണം കേട്ടോ. കൂട്ടിക്കൊടുത്താൽ പെട്ടെന്ന് കരിഞ്ഞ് പോകും. ഈ സവോള പിന്നെ നമ്മൾ എടുക്കൂല കേട്ടോ, അത് പുറത്തേക്ക് കളയണം. സവോള ഈ ഒരു പരുവത്തിലാവുമ്പോൾ നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം കേട്ടോ. ഗോൾഡൻ കളറായി കിട്ടിയിട്ടുണ്ടല്ലോ. തണുത്തതിന് ശേഷം ഇത് പുറത്തേക്ക് ഒഴിവാക്കി ചട്ടി നല്ലതുപോലെ സോപ്പിട്ട് കഴുകിയെടുക്കാം. ഇരുമ്പിൻ ചട്ടി ക്ലീനായി കിട്ടിയിട്ടുണ്ട്. 1/2 മണിക്കൂറിൻ്റെ ഉള്ളിൽ തന്നെ നമുക്ക് ഇരുമ്പിൻ ചട്ടി ഇതേപോലെ ക്ലീനാക്കി എടുക്കാം. അപ്പം നിങ്ങളും ട്രൈ ചെയ്ത് നോക്ക്. നമ്മളെ വെള്ളപ്പച്ചട്ടി നല്ലതുപോലെ മയക്കി എടുത്തിട്ടുണ്ട്. ശേഷം ഞാനിത് കഴുകി എടുത്തിട്ടുണ്ട്. ഇത് വെള്ളപ്പം ചുടാനാണ് കേട്ടോ ഞാൻ വാങ്ങിയിട്ടുള്ളത്. വെള്ളപ്പച്ചട്ടി ഗ്യാസിലേക്ക് വെച്ചിട്ടുണ്ട്. ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കണം കേട്ടോ. എണ്ണ പുരട്ടി കൊടുത്താലാണ് പെട്ടെന്ന് നമുക്ക് വെള്ളപ്പം ചുട്ടെടുക്കാൻ പറ്റുള്ളൂ. ചട്ടി നല്ലതുപോലെ ചൂടായിട്ടുണ്ട്. ഒന്ന് എണ്ണ പുരട്ടി കൊടുക്കാം. ഇതേപോലെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുത്താൽ മതി. മാവ് ഒഴിച്ച് കൊടുക്കാം. വെള്ളപ്പം നല്ലതുപോലെ പൊന്തി കിട്ടിയിട്ടുണ്ട്. ഇതെടുക്കാം. ഇത് കണ്ടോ, പെട്ടെന്ന് ചട്ടിയിൽ നിന്ന് കിട്ടും കേട്ടോ. ഒന്ന് എണ്ണ പുരട്ടി കൊടുത്താൽ മതി. അപ്പം ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇൻഷാ അള്ളാ മറ്റൊരു പുതിയ റെസിപ്പിയുമായി വീണ്ടും കാണാം.